മാനസികാസ്വസ്ഥത്തിന് ചികിത്സയിലായിരുന്ന യുവാവ് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മാതാപിതാക്കളെ യുവാവ് ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തി. എറണാകുളം ഇളമക്കരയിലാണ് സംഭവം. ഇളമക്കര സുഭാഷ് നഗർ അഞ്ചനപ്പള്ളി ലൈനിൽ അഴീക്കൽ കടവ് വീട്ടിൽ ഷംസു, ഭാര്യ സരസ്വതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ സനലിനെ ഇളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 9:30 സംഭവം. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയെന്ന് സനൽ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇയാൾ മാനസിക അസ്വസ്ഥത്തിന് ചികിത്സയിലായിരുന്നെന്ന് പോലീസ് അറിയിച്ചു. ഷംസുവിന്റെയും സരസ്വതിയുടെയും ശരീരത്തിൽ മുറിവുകളുണ്ട്. മൃതദേഹങ്ങൾക്ക് സമീപത്തുനിന്നും ചുറ്റിക, കത്തി, ആക്സോ ബ്ലേഡ് എന്നിവ പോലീസ് കണ്ടെടുത്തു. സനലിന് നൽകാനുള്ള മരുന്ന് സരസ്വതി കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നിലയിലാണ് കാണുന്നത്. പതിവായുള്ള പ്രഭാത സവാരി കഴിഞ്ഞ് ഷംസു വീട്ടിലേക്ക് പോകുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നതാണ്. 7:30 വീട്ടിൽ നിന്നും ഒച്ചപ്പാടുകൾ കേട്ട് സമീപവാസികൾ എത്തിയെങ്കിലും സനൽ എല്ലാവരെയും വഴക്ക് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. 11:00 വീട്ടിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാതായതോടെ അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് മുകളിലത്തെ നിലയിൽ ഷംസുവും ഭാര്യ സരസ്വതിയും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണാനായത്. നാട്ടുകാരെത്തുമ്പോഴും തുടർന്ന് പോലീസ് എത്തുമ്പോഴും സനലിന് യാതൊരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ വീടിന്റെ താഴത്തെ നിലയിൽ ഇരിക്കുകയായിരുന്നു. അയൽക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇളമക്കര പോലീസ് സ്ഥലത്തെത്തുന്നത്. CI മിഥുൻ, SI വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സനലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ സനൽ വർഷങ്ങളായി ചികിത്സയിലായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. തലക്കേറ്റ മാരകമായ മുറിവാണ് ഇരുവരുടെയും മരണത്തിന് കാരണമായത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.